സെറ്റ് കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ഈ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് നേരത്തെയും പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തുള്ള റീഅറേഞ്ച്മെന്റ് എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ സെക്കൻഡ് പാർട്ടില് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് തുടർന്ന് കേൾക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് നോക്കാം. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഓഫ് എ സിഗ്മ ബോണ്ടഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ത്രൂ എ പൈ ഇലക്ട്രോൺ സിസ്റ്റം. ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ, പൈ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ കോഞ്ചുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം. ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ സിഗ്മ ബോണ്ടഡ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, ആ റീഅറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഈ ഗ്രൂപ്പ്, മൈഗ്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഈ രണ്ട് സമയത്തും ബ്രേക്ക് ചെയ്യുന്ന സമയത്തും പുതിയതായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്തും സെയിം ആറ്റം ആണെങ്കിൽ ആ തരത്തിലുള്ള റിയാക്ഷൻസിനെ എല്ലാം കൂടെ ഒരു തരത്തിലുള്ള റിയാക്ഷൻസ് എന്ന് പറയും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. ദ ഗ്രൂപ്പ് വിച്ച് മൈഗ്രേറ്റ് ഈസ് ബോണ്ടഡ് ത്രൂ സെയിം ആറ്റം ഇൻ ബോത്ത് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്റ്റന്റിലും പ്രോഡക്റ്റിലും ഒരേ ആറ്റത്തിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ, ഒരേ തരത്തിലുള്ള ആറ്റത്തിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം റിയാക്ഷനെ നമ്മൾ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഹൈഡ്രജൻ ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഈ കാർബണിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രേക്ക് ചെയ്ത കാർബൺ ആറ്റം ആണ്, അതുപോലെ തന്നെ പുതിയതായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തതും കാർബണിനോടൊപ്പമാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള റിയാക്ഷൻസ്, അതായത് ഗ്രൂപ്പ് വിച്ച് മൈഗ്രേറ്റ് ഈസ് ബോണ്ടഡ് ത്രൂ സെയിം ആറ്റം ഇൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് വിച്ച് മൈഗ്രേറ്റ് ഈസ് ബോണ്ടഡ് ടു ഡിഫറന്റ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഗ്രൂപ്പ് വിച്ച് മൈഗ്രേറ്റ് ഈസ് ബോണ്ടഡ് ത്രൂ ഡിഫറന്റ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഈ ഒരു റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഓക്സിജനുമായിട്ടുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഓക്സിജനുമായിട്ടുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പുതിയൊരു ബോണ്ട്, ഈ പാർട്ടിൽ ഈ രണ്ട് കാർബൺ തമ്മിലാണ് പുതിയ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡിഫറന്റ് ആറ്റം ആണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്ത്, ബ്രേക്ക് ചെയ്തത് ഓക്സിജനുമായിട്ടുള്ള ബോണ്ട്, ഫോം ചെയ്തത് കാർബണുമായിട്ടുള്ള ബോണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് രണ്ടാമത്തെ തരത്തിലുള്ള സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് വിച്ച് മൈഗ്രേറ്റ് ഈസ് ബോണ്ടഡ് ത്രൂ ഡിഫറന്റ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മൾ ചോദിക്കാം, ഇത് എപ്പോഴാണ് റിയാക്ഷൻ നടക്കുന്നത്? അപ്പൊ ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റീഅറേഞ്ച്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഈ റിയാക്ഷൻ നടക്കുന്നത് തെർമൽ കണ്ടീഷനിലാണ്, അതായത് ഈ കോമ്പൗണ്ടിനെ നമ്മൾ ചൂടാക്കിയാൽ മാത്രമേ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്? ഈ കോമ്പൗണ്ടിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ആയിട്ട് മാറും. എന്തുകൊണ്ട് ഈ കോമ്പൗണ്ടിനെ ചൂടാക്കിയപ്പോൾ ഈ കോമ്പൗണ്ട് ആയിട്ട് മാറി? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതൊരു ആൽക്കൈൻ സിസ്റ്റമാണ്. ഈ ആൽക്കൈൻ സിസ്റ്റം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആൽക്കൈൻ ആയിട്ട് മാറണം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കൈൻ ആണ്, അതായത് ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഒരു കാർബണിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളൂ. ഈ ഡബിൾ ബോണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ രണ്ട് ഡബിൾ ബോണ്ട് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. അപ്പൊ മോർ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ റീഅറേഞ്ച്മെന്റ് ചെയ്ത് എന്തായിട്ട് മാറി? ഒരു ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിട്ട് മാറി. ഒരു ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് മച്ച് മോർ സ്റ്റേബിൾ ദാൻ എ ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. ഒരു ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എപ്പോഴും ഒരു ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനെക്കാട്ടിലും മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആണ് ഈ റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടന്നത് ചൂടാക്കിയപ്പോൾ? ഇവിടെ റീഅറേഞ്ച്മെന്റ് നടക്കാൻ കാരണം ഈ ചൂടാക്കുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കാരണം ഈ ഇങ്ങനെയുള്ള, അതായത് ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ജോയിൻ ചെയ്തിരിക്കുന്ന ഇതൊരു വിനൈൽ ഗ്രൂപ്പാണ്. ഇത് വിനൈൽ ഗ്രൂപ്പ്, ഇത് അലൈൽ ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ജോയിൻ ചെയ്തിരിക്കുന്ന ഓക്സിജൻ എപ്പോഴും അൺസ്റ്റേബിൾ ആണ്.
ഇങ്ങനെയുള്ളൊരു ഈഥറിനെക്കാട്ടിൽ സ്റ്റേബിള് ഈ ഒരു കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ട് ഓക്സിജൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ടിനെ ചൂടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ റീഅറേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറും, ഈ കോമ്പൗണ്ട് ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറും. അപ്പൊ ഈഥറിനെക്കാട്ടില്, അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ട് ഒരു ഈഥറിനെക്കാട്ടില് മോർ സ്റ്റേബിൾ എങ്ങനെയുള്ള കോമ്പൗണ്ട് ആണ്, ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ മോർ സ്റ്റേബിൾ, അതായത് സ്ട്രോങ് ബോണ്ട് ഓഫ് ദി സിഒ ഗ്രൂപ്പ്, സ്റ്റെബിലിറ്റി ഓഫ് ദി സിഒ ഗ്രൂപ്പ് ഓർ സ്ട്രെങ്ത് ഓഫ് ദി സിഒ ഗ്രൂപ്പ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഈഥർ. അതുകൊണ്ട് ആ ഒരു ഫാക്ടറാണ് ഇവിടെ റിയാക്ഷനെ പ്രൊസീഡ് ചെയ്യിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ കോമ്പൗണ്ടിനെ നെയിം ചെയ്യുമ്പോൾ എവിടെയാണോ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്പർ വൺ എന്ന് കൊടുക്കും. രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റിനും നമ്മൾ നമ്പർ കൊടുക്കണം, ഇവിടെയും വൺ ഇവിടെയും വൺ. ഇനി എവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത് വന്നത്, അതുകൊണ്ട് ഈ കാർബണിൽ കൂടി വന്ന് ജോയിൻ ചെയ്തു. ഇവിടെ മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ ഒന്നാമത്തെ കാർബണിൽ നിന്നും ബോണ്ട് ബ്രേക്ക് ചെയ്ത് അഞ്ചാമത്തെ കാർബണിൽ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 and 5. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഹൈഡ്രജന്റെ എന്ന് പറയുന്നത് ഒരാറ്റമേ ഉള്ളൂ, മൈഗ്രേഷൻ ഓഫ് 1 ആറ്റം, അതാണ് നമ്മൾ ഈ 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്ര ആറ്റത്തിൽ കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്തത്, അഞ്ചാമത്തെ ആറ്റത്തിലാണ് മൈഗ്രേറ്റ് ചെയ്തു വന്ന് ബോണ്ട് ഫോം ചെയ്തത്. അപ്പൊ എത്ര ആറ്റത്തിൽ കൂടി ട്രാവൽ ചെയ്തു വന്നു, എവിടെയാണ് പുതിയതായിട്ട് ബോണ്ട് ഫോം ചെയ്തത്, അതാണ് നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ ഹൈഡ്രജൻ ഒന്നാമത്തെ കാർബണിൽ കൂടി ഒന്നും ബോണ്ട് ബ്രേക്ക് ചെയ്ത് എത്രാമത്തേലാണ് വന്നേക്കുന്നത്, അഞ്ചാമത്തേതിൽ വന്നു. അതുകൊണ്ട് ഈ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇവിടെ നമ്മൾ നോക്കാം, ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്, ഈ ബോണ്ടാണ് പുതിയതായിട്ട് ഫോം ചെയ്തത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെയാണ് പുതിയ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്തത്. അപ്പൊ എങ്ങനെ നമ്മൾ നമ്പർ ചെയ്യണം, ബ്രേക്ക് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുക്കുക, ഇവിടെ ബ്രേക്ക് ചെയ്തത് എവിടെയാണ് ഓക്സിജൻ, അപ്പൊ അവിടെയും 1 എന്ന് കൊടുക്കുക. അപ്പൊ രണ്ട് ഇവിടെ ആറ്റം ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്തത്, ഇവിടെ ഒരു ആറ്റമാണ് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ആറ്റം ഗ്രൂപ്പായിട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാത്തിനും നമ്പർ കൊടുക്കണം. ഈ കാർബണിന്റെ എവിടെയാണ് ബോണ്ട് ഫോം ചെയ്തത്, ഇവിടെ വരെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയാണ് ബോണ്ട് ഫോം ചെയ്ത്. അപ്പൊ ഇവിടെ വരെ നമ്മൾ നമ്പർ ചെയ്യണം 1, 2, 3. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ നമ്പർ ചെയ്യണം 1, 2, 3. അപ്പൊ ഈ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. ഇത് 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്, ഇത് 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന നമ്പരും 1, 5 എന്ന് പറയുന്ന നമ്പരും. അപ്പൊ നമ്മളിങ്ങനെ നമ്പറിംഗ് കൊടുക്കുമ്പോൾ ഏതാണോ സ്മോൾ ലെറ്റർ അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിനെ നെയിം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്തത് എന്ന് നോക്കുക, ഇവിടെയാണ് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തത്. എവിടെയാണ് ബോണ്ട് ഫോം ചെയ്തത് നോക്കുക, ഈ അഞ്ചാമത്തെ കാർബണിലാണ് ബോണ്ട് ഫോം ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് അവിടം വരെ എത്ര കാർബണിൽ കൂടി ഈ ഹൈഡ്രജൻ സഞ്ചരിച്ചു, എത്ര കാർബണിൽ കൂടി സഞ്ചരിച്ചു, അഞ്ചാമത്തെ കാർബണിൽ എത്താൻ വേണ്ടി 1, 2 ഈ കാർബൺ തൊട്ട് എണ്ണണം. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഈ കാർബൺ തൊട്ട് എണ്ണണം 1, 2, 3, 4 അഞ്ചാമത്തെ കാർബണിൽ. ഇവിടെ ഒരാളാണ് മൈഗ്രേറ്റ് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് നമ്പർ കിട്ടി 1,5. അപ്പൊ തിരിച്ചു ചോദിക്കാം 5 is 5,1 എന്ന് എഴുതിക്കൂടെ. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും എപ്പോഴും നമ്മൾ ആദ്യം പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും, 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയും. ഇവിടെ എന്താണ് ബോണ്ട് ബ്രേക്ക് ചെയ്ത രണ്ട് എലമെന്റ്, ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ആ ബോണ്ടിൽ ഏത് ബോണ്ടാണോ ബ്രേക്ക് ചെയ്തത് അതിനപ്പുറം ഇപ്പുറം ഉള്ള കാർബൺ അല്ലെങ്കിൽ ഓക്സിജന് എന്ത് ചെയ്യണം, നമ്പർ കൊടുക്കണം 1 എന്ന് തുടങ്ങണം. എവിടെയാണ് ബോണ്ട് ഫോം ചെയ്തത് അവിടെ വരെ നമ്മൾ നോക്കണം. അവിടെ നോക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ കൊടുക്കുക. ഇവിടെ നിന്ന് 1, 2, 3, ഇവിടെയും 1, 2, 3. ഈ നമ്പർ തമ്മിൽ രണ്ട് തരത്തിലുള്ള നമ്പറിംഗ് ആണ്. അപ്പൊ എവിടെയാണ് ബോണ്ട് ഫോം ചെയ്തത്, മൂന്നാമത്തെ കാർബൺ തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FMO തിയറി ഓഫ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മളിത് FMO തിയറി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മൈഗ്രേഷൻ നമ്മൾ നോക്കുന്നു. ഈ ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ഇതിന് 1 എന്ന് കൊടുക്കുന്നു, ഈ ഹൈഡ്രജന് 1, 2, 3. അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ നെയിമിങ്, 1, 2, 3 ഈ ഗ്രൂപ്പ് മൂന്നാമത്തെ കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഈ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 1-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പൊ 1-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രജൻ.
അപ്പൊ നമുക്ക് ഇങ്ങനെയൊരു റീഅറേഞ്ച്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള സിസ്റ്റം ആയിരിക്കണം? ഒരു അലൈൻ സിസ്റ്റം ആയിരിക്കണം. അതായത് ഒരു ഡബിൾ ബോണ്ട് വേണം, അതിന്റെ തൊട്ടടുത്തുള്ള കാർബണിലായിരിക്കണം ഗ്രൂപ്പ് വരേണ്ടത്. ആ കാർബണിൽ നിന്നായിരിക്കും ഗ്രൂപ്പ് ഈ അലൈൻ സിസ്റ്റത്തിന്റെ ടെർമിനൽ കാർബണിലേക്ക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആയിരിക്കില്ല, പക്ഷെ അതെങ്ങനെയുള്ളതായിരിക്കും? ഒരു അലൈൻ സിസ്റ്റം ആയിരിക്കും. അതായത് ഡബിൾ ബോണ്ട് കഴിഞ്ഞുള്ള തൊട്ടടുത്ത കാർബണിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ മൂന്ന് കാർബണാറ്റം ഉണ്ട്. ഈ റീഅറേഞ്ച്മെന്റ് ഏത് രീതിയിലാണ് നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ എംഒ തിയറി അനുസരിച്ച് നമുക്ക് ഇതിന്റെ ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ മൂന്ന് കാർബൺ ആറ്റത്തിന്റെ മൂന്ന് പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യും. അപ്പൊ മൊത്തം മൂന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ ഈ മൂന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ നമുക്കറിയാം, ആദ്യത്തതിനകത്ത് എല്ലാം മുകളിലായിരിക്കും, രണ്ടാമത്തെ ഇത് സൈ വൺ, ഇത് സൈ ടു, ഇത് സൈ ത്രീ. അപ്പൊ മൂന്ന് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒന്ന് ബോണ്ടിംഗ് ആയിരിക്കും, ഒന്ന് ആന്റി ബോണ്ടിംഗ് ആയിരിക്കും, ഇത് നോൺ ബോണ്ടിംഗ് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തതിനകത്ത് ഇവിടെയും ഇവിടെയും എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഇവിടെ ആയിരിക്കും ലോബ്സ്, അതായത് എൻഫേസ് ആയിട്ടുള്ളത്. ഇവിടെ ആയിരിക്കും ഇവിടുത്തെ ഇൻഫേസ് ആയിട്ടുള്ളത്, അതായത് പോസിറ്റീവ് ലോബ് ഇവിടെ മുകളിലും ഇവിടെ പോസിറ്റീവ് ലോബ് താഴെയും. അപ്പൊ ഇവിടെ മൊത്തം മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ടെണ്ണം ഇവിടെ ആയിരിക്കും, രണ്ടെണ്ണം ഇവിടെ ആയിരിക്കും. പിന്നെ ഏതാണ് ഇതുമായിട്ട് ബോണ്ടിംഗിൽ ഏർപ്പെടുന്നത്? ഹൈഡ്രജന്റെ വണ്ണസിലുള്ള ഇലക്ട്രോൺ ആണ്, ഹൈഡ്രജന്റെ വണ്ണസിലുള്ള ഇലക്ട്രോൺ. അപ്പൊ ഹൈഡ്രജന്റെ വണ്ണസിലുള്ള ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ഈ ബോണ്ട് പെയറിംഗ് ആയിട്ട് ബോണ്ടഡ് ഓർബിറ്റലായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഈ കാർബണിലിരിക്കുന്ന ഹൈഡ്രജൻ ഈ ലോബിലാണ്, ഒണ്ണസിന്റെ നമുക്കറിയാം പോസിറ്റീവ് ലോബായിട്ടാണ് നമ്മൾ റെപ്രസെന്റ്, ഹൈഡ്രജൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കാർബണിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, അതായത് ഈ കാർബണിൽ നിന്നും ഈ കാർബണിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ കാർബണിലുള്ള ഏത് ഫേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ? ഈ ഫേസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഫേസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യണം? ഇത് നേരെ ഇങ്ങനെ മൂവ് ചെയ്താൽ പറ്റത്തില്ല, അതായത് ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ മുകളിൽ കൂടി മൂവ് ചെയ്താൽ പറ്റത്തില്ല. ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരണം, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന മുകളിൽ, അതായത് പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഈ ബോണ്ടിംഗ് പ്ലെയിനിന്റെ മുകളിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യണം? ആ പ്ലെയിനിന്റെ സിഗ്മ ബോണ്ടിന്റെ പ്ലെയിനിന്റെ താഴേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റിനെ പറയുന്ന പേരാണ് അൻഡാരാഫേഷ്യൽ എന്ന് പറയും, അൻഡാരാഫേഷ്യൽ എന്ന് പറയും. ഇനി പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഒരേ ഫേസിൽ കൂടെയാണ്, സെയിം സൈഡിൽ കൂടെ തന്നെയാണ് മൂവ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ എത്തുന്നതെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ പറയുന്ന പേരാണ് സൂപ്രാഫേഷ്യൽ മൂവ്മെന്റ് എന്ന് പറയും, സൂപ്രാഫേഷ്യൽ മൂവ്മെന്റ്. അപ്പൊ ഈ മൈഗ്രേഷൻ, ഈ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് മൈഗ്രേഷൻ ഒറിജിനിൽ നിന്നും മൈഗ്രേഷൻ ടെർമിനലിലേക്കാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ഡിപ്പാർട്ട് ചെയ്ത് ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ സെയിം സൈഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ മൂവ്മെന്റിനെ സൂപ്രാഫേഷ്യൽ മൂവ്മെന്റ് എന്ന് പറയും. അപ്പൊ സെയിം സൈഡിൽ കൂടെ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് എൻഡിലുള്ള കാർബണിന്റെ ഫേസ് എങ്ങനെ ആയിരിക്കണം? ഇതുപോലെ തന്നെ ആയിരിക്കണം, സെയിം ഫേസ് ആയിരിക്കണം. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ഫേസ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോകണം. ഇഫ് ദ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് മൂവ്സ് ടു ദ സെയിം ഫേസ് ഓഫ് ദ പൈ ഇലക്ട്രോൺ സിസ്റ്റം, ദെൻ ദാറ്റ് മൂവ്മെന്റ് ഈസ് കോൾഡ് സൂപ്രാഫേഷ്യൽ മൂവ്മെന്റ്. ഇഫ് ദ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ക്രോസസ് ടു ആർ മൂവ്സ് ടു ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ പൈ ഇലക്ട്രോൺ സിസ്റ്റം, ദെൻ ദാറ്റ് മൂവ്മെന്റ് ഈസ് കോൾഡ് അൻഡാരാഫേഷ്യൽ മൂവ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഹോമോ എന്ന് പറയുന്നത് സൈറ്റു ആണ്, ഹോമോ സൈറ്റു ആണ്. അപ്പൊ ഈ ഹൈഡ്രജൻ എങ്ങനെ മൂവ് ചെയ്യണം? ക്രോസ് ചെയ്ത് മൂവ് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്തതെങ്കിൽ ആ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് അൻഡാരാഫേഷ്യൽ മൂവ്മെന്റ് എന്ന് പറയും. അപ്പൊ 1-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൻഡാരാഫേഷ്യൽ ആയിരിക്കും. അപ്പൊ ഇത് ചോദിക്കാതെ റീഅറേഞ്ച്മെന്റ് തന്നിട്ട് ഈ റീഅറേഞ്ച്മെന്റ് ഏതായിരിക്കും എന്നുള്ളത്. അപ്പൊ 1-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? അൻഡാരാഫേഷ്യൽ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്, അതായത് തെർമലി. ഇനി ഇത് ഫോട്ടോകെമിക്കലി ആണെങ്കിൽ ഇത് എങ്ങനെ മൂവ് ചെയ്യും? ഇപ്പൊ ഫോട്ടോകെമിക്കലി ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൈ ടുവിലുള്ള ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? സൈ ത്രീയിലേക്ക് പോകും. അപ്പൊ സൈ ത്രീയിലുള്ള രണ്ട് എൻഡിലുള്ള ഓർബിറ്റലിന്റെ ഫേസ് എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അപ്പൊ ആ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫേസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് മുകളിലും താഴെ ആയിരിക്കും. എൻഡിലുള്ള കാർബണിന്റെ പി ഓർബിറ്റൽസിന്റെ ഫേസ് ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവട്ടം എങ്ങനെയായിരിക്കും? മുകളിലും താഴെയായിട്ടും വരും.
അപ്പൊ നമ്മൾ ഇവിടുത്തെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ സൈത്രി ആണ് ഇപ്പൊ ഹോമോ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ സൈറ്റുവിലുള്ള ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? സൈത്രിയിലേക്ക് പോകും. അപ്പൊ സൈത്രിയിലുള്ള രണ്ട് എൻഡിലുള്ള ഓർബിറ്റൽസ് മാത്രം മതിയാകും നമുക്ക് ഇത് ഏതാണെന്ന് നിശ്ചയിക്കാൻ. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ലോബ്സിന്റെ ഫേസ് രണ്ടും ഒരേപോലെയാണ്, എൻഡിലുള്ള കാർബണിന്റെ രണ്ടും ഫേസ് ഒരേപോലെയാണ്. അപ്പൊ ഈ കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ഈ കാർബണിൽ എത്തണമെങ്കിൽ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ മുകൾ സൈഡിൽ കൂടി ഒരേ സൈഡിൽ കൂടി ട്രാവൽ ചെയ്താൽ മതി. അപ്പൊ ആ മൈഗ്രേഷൻ എന്താണ്? സൂപ്രാഫേഷ്യൽ മൈഗ്രേഷൻ ആണ്. അപ്പോഴ് 1,3 സിഗ്മ ട്രോപിക് റിയറേഞ്ച്മെന്റ് തെർമലി ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അൻഡാലിയാഫേഷ്യൽ ആയിരിക്കും. അത് ഫോട്ടോകെമിക്കലി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 1,3 സിഗ്മ ട്രോപിക് റിയറേഞ്ച്മെന്റ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് സൂപ്രാഫേഷ്യൽ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് 1,5 സിഗ്മ ട്രോപിക് റിയറേഞ്ച്മെന്റ് ആണ്. അഞ്ച് കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഈ മൈഗ്രേഷൻ ഏത് രീതിയിൽ നടക്കും? സെയിം സൈഡിൽ കൂടെ നടക്കുമോ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നടക്കുമോ? അപ്പൊ ഇവിടെ 5 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടോ? 1, 2, 3, 4, 5. അപ്പൊ 5 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. Ψ1, Ψ2, Ψ3, Ψ4, Ψ5. അപ്പൊ മൊത്തം 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 2 എണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ. Ψ3യിലാണ് ഒരെണ്ണം ഇരിക്കുന്നത്. അപ്പൊ നോക്കുക, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമുക്ക് സൈവണിനകത്ത് രണ്ട് ലോബ്സ്, രണ്ട് സൈഡിലുള്ള രണ്ട് ലോബ്സും ഒരേപോലെയാണ്. Ψ2 വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആണ്. ഇനി Ψ3 വരുമ്പോഴത്തേക്കും രണ്ട് എൻഡിലുള്ള കാർബണിന്റെ ലോബ്സ് എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അപ്പൊ അതായത് പോസിറ്റീവ് ഫേസ് മുകളിലും നെഗറ്റീവ് ഫേസ് താഴെയുമായിരിക്കും. അപ്പൊ നമുക്ക് അതുപോലെ വരയ്ക്കാം, പോസിറ്റീവ് ഫേസ് മുകളിലും പോസിറ്റീവ് ഫേസ് താഴെയും. അപ്പൊ ഇവിടുന്ന് ഹൈഡ്രജൻ ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലെ കൂടെ മൈഗ്രേറ്റ് ചെയ്യണം, ഒരേ സൈഡിൽ കൂടി. അപ്പൊ 1,5 ഷിഫ്റ്റ് ആണ്. അപ്പൊ 1,5 ഷിഫ്റ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആയിരിക്കും നടക്കുന്നത്? ഒരേ സൈഡിൽ കൂടി, തെർമൽ കണ്ടീഷനിൽ ഒരേ സൈഡിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഈ കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒരേ ഫേസിൽ കൂടി, ഒരേ സൈഡിൽ കൂടി ട്രാവൽ ചെയ്താൽ മതി. അപ്പൊ 1,5 ഷിഫ്റ്റ് ഓഫ് ഹൈഡ്രജൻ തെർമലി എങ്ങനെയായിരിക്കും നടക്കുന്നത്? സൂപ്രാഫേഷ്യലി ആയിരിക്കും നടക്കുന്നത്. സൂപ്രാഫേഷ്യൽ. അപ്പൊ 1,5 ഷിഫ്റ്റ് ഓഫ് ഹൈഡ്രജൻ അണ്ടർ തെർമൽ കണ്ടീഷൻസ് ടേക്സ് പ്ലേസ് സൂപ്രാഫേഷ്യലി. അപ്പോഴ് ഫോട്ടോകെമിക്കലി എങ്ങനെയായിരിക്കും ഇത് നടക്കുന്നത്? അൻഡാരാഫേഷ്യൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ തെർമലി ഏത് രീതിയിലാണ് നടക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫോട്ടോകെമിക്കലി നടക്കുന്നത്. അപ്പൊ ഇത് നമ്മളത് നോക്കിക്കഴിഞ്ഞാല് 1,5, 1,3 ഷിഫ്റ്റ് തെർമലി എങ്ങനെയായിരിക്കും നടക്കുന്നത്? അൻഡാരാഫേഷ്യലായിട്ട്. അത് ഫോട്ടോകെമിക്കലി എങ്ങനെ നടക്കും? സൂപ്രാഫേഷ്യലായിട്ട്. സൂപ്രാഫേഷ്യലായിട്ടായിരിക്കും നടക്കുന്നത്. 1,5 ഷിഫ്റ്റ് തെർമലി എങ്ങനെ നടക്കും? സൂപ്രാഫേഷ്യലായിട്ട് നടക്കും. ഫോട്ടോകെമിക്കലി അത് എങ്ങനെ നടക്കും? അൻഡാരാഫേഷ്യലായിട്ട് നടക്കും. ഇനി 1,7 ഷിഫ്റ്റ് തെർമലി എങ്ങനെ നടക്കും? അൻഡാരാഫേഷ്യലായിരിക്കും. അത് ഫോട്ടോകെമിക്കലി എങ്ങനെ നടക്കും? സൂപ്രാഫേഷ്യലായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഏത് റിയറേഞ്ച്മെന്റ് ആണെന്ന് നോക്കിയത്, 1,3, 1,5 or 1,7, എന്നിട്ട് ഇത് കണ്ടീഷൻ നോക്കിയത് തെർമലാണോ ഫോട്ടോകെമിക്കൽ ആണോ. 1,3 ആണെന്നുണ്ടെങ്കിൽ തെർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അൻഡാരായിരിക്കും, അത് ഫോട്ടോകെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇതനുസരിച്ചിട്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്നുകിൽ നെയിം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ 1,3, 1,5 അല്ലെങ്കിൽ 1,7 ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചോദിക്കുന്നത് അത് സൂപ്രാഫേഷ്യലി ആണോ അല്ലെന്നുണ്ടെങ്കിൽ അത് അൻഡാരാഫേഷ്യലി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്രയാണ് സിഗ്മാട്രോപിക് റിയറേഞ്ച്മെന്റിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സിഗ്മാട്രോപിക് ഷിഫ്റ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ ഈ 2-3 എണ്ണം പ്രതീക്ഷിച്ചാൽ മതി. 1,3, 1,5, 1,7. അപ്പൊ ഇത്രയും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കും. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് സിഗ്മാട്രോപിക് റിയറേഞ്ച്മെന്റ് ആണ്. അപ്പൊ സിഗ്മാട്രോപിക് റിയറേഞ്ച്മെന്റ് ഇങ്ങനെ വരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് എങ്കിൽ, അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരണം നെക്സ്റ്റ് ടു ഓക്സിജൻ ആറ്റം.
സബ്സ്റ്റിറ്റ്യുവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരികയുള്ളൂ. അതായത് സീരിയസ് കെമിസ്ട്രി എറേസസ് ഇഫ് ദേർ ഈസ് എ സബ്സ്റ്റിറ്റ്യുവന്റ് ഓൺ ദ കാർബൺ നെക്സ്റ്റ് ടു ഓക്സിജൻ, ഓക്സിജൻ അടുത്ത് ഈ കാർബണിൽ, അതായത് ഈ അലയിൽ കാർബണിന്റെ ഈ ഓക്സിജൻ അടുത്തുള്ള ഈ കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യുവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർബൺ, രണ്ട്, മൂന്ന് ഈ കാർബണുകൾ തമ്മിലാണ്, അൺസാച്ചുറേറ്റഡ് സെന്റേഴ്സുകൾ തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഈ കാർബണായി, മൂന്നാമത്തെ കാർബൺ ഇത് തമ്മിലുള്ള കാർബൺ, ഈ മൂന്നാമത്തെ കാർബൺ, ഈ രണ്ടാമത്തെ കാർബൺ, ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ, പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരും ആർ. ഈ ആർ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ദിസ് കാർബൺ ട്രാൻസ്പൊസിഷൻ ആയിരിക്കും, അതായത് ട്രാൻസ് ആയിട്ടുള്ള ഒരു ആൽക്കീൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് ഈ ഡബിൾ ബോണ്ടിലുള്ള ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ആർ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് എവിടെ ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ, ട്രാൻസ്പൊസിഷനിലെ ഒക്കുപ്പൈ ചെയ്തുള്ളൂ വിത്ത് റെസ്പെക്ട് ടു ദിസ് കാർബൺ ചെയിൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ട്രാൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിന് കാരണം ഇതിന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റില് ഈ കോമ്പൗണ്ട് ഒരു ചെയർ കൺഫർമേഷൻ അറ്റൈൻ ചെയ്യും. ആ ചെയർ കൺഫർമേഷന്റെ ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും ആർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ ആ സമയത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരത്തുള്ളൂ, ട്രാൻസ് പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിന്റെ സിഗ്മാട്രോപിക് റീറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഇത് നമുക്കറിയാം, നമ്പറിംഗ് കൊടുക്കുമ്പോൾ 1 2 3 1 2 3 3 3 സിഗ്മാട്രോപിക് റീറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഈ 3 3 സിഗ്മാട്രോപിക് റീറേഞ്ച്മെന്റില് റീഅറേഞ്ച്മെന്റ് നടക്കുന്ന സമയത്ത് ഇത് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യും കൺസെർട്ടഡ് സ്റ്റെപ്പിലൂടെ. ആ ട്രാൻസിഷൻ സ്റ്റേറ്റില് ഈ ഗ്രൂപ്പ് മൊത്തം 6 ആറ്റംസ് ഉണ്ട്, ഈ ഗ്രൂപ്പ് ഒരു ചെയർ കൺഫർമേഷൻ അറ്റൈൻ ചെയ്യും. അപ്പൊ ചെയർ കൺഫർമേഷൻ അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്സിജൻ, ഈ ഡബിൾ ബോണ്ട്, ഈ ഓക്സിജൻ, ഈ കാർബൺ, ഈ കാർബണായി ഡബിൾ ബോണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ വരുന്ന ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്, ഇവിടെ താഴേക്കാണ് ആക്സിൽ പൊസിഷൻ. അപ്പൊ ഇത് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ ബോണ്ടിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്ങനെ വരത്തുള്ളൂ, ഓപ്പോസിറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അതായത് ട്രാൻസ് ആയിട്ടുള്ള ഒരു ആൽക്കീൻ ആയിരിക്കും ഈ ഡബിൾ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് സിഗ്മാട്രോപിക് റീറേഞ്ച്മെന്റ്. ദാറ്റ് ഈസ് സ്റ്റീരിയോ കെമിസ്ട്രി എറേസസ് ഇഫ് ദേർ ഈസ് എ സബ്സ്റ്റിറ്റ്യുവന്റ് ഓൺ ദ കാർബൺ നെക്സ്റ്റ് ടു ഓക്സിജൻ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യുവന്റ് വരാൻ ചാൻസ് ഉള്ള ഈ കാർബണിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിക്കുക ഇവിടെ വരുമോ എന്ന്. അപ്പൊ ഇവിടെ വരത്തില്ല, ഈ കാർബണിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, സബ്സ്റ്റിറ്റ്യുവന്റ് വരത്തുള്ളൂ. കാരണം ഇതിവിടെ ഒരു വിനൈൽ കാർബൺ ആണ്, ഇവിടെ വരത്തില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് നെയിം റിയാക്ഷൻസ് പഠിക്കാം, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കോപ്പ് റീഅറേഞ്ച്മെന്റ്. കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഇൻവോൾവിംഗ് ഓൺലി കാർബൺ ആറ്റംസിന്റെ റിങ്. അപ്പൊ റിങ്ങിനകത്ത് കാർബൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു റീഅറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഇൻവോൾവിംഗ് ഓൺലി കാർബൺ ആറ്റംസ് ഇൻ ദ റിങ്. ദിസ് ഇസ് കോൾഡ് കോപ്പ് റീഅറേഞ്ച്മെന്റ്. അടുത്തത് ക്ലൈസൺ റീഅറേഞ്ച്മെന്റ്. രണ്ടാമത്തത് ക്ലൈസൺ റീഅറേഞ്ച്മെന്റ്. ക്ലൈസൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അലയിൽ വിനയിൽ ഈതേഴ്സ്, ഇതൊരു വിനൈൽ ഗ്രൂപ്പ്, ഇത് വിനൈൽ ഗ്രൂപ്പാണ്, ഇത് അലയിൽ ഗ്രൂപ്പ് CH2 CH CH2, ഇത് വിനൈൽ ഗ്രൂപ്പ്. ഈ വിനൈൽ ഗ്രൂപ്പിന്റെ അലയിൽ വിനൈൽ ഈതറാണിത്, ഈതർ. അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈതറാണ്, ഒരു സൈഡിലെ വിനൈൽ ഗ്രൂപ്പ്, ഒരു സൈഡിലെ അലയിൽ ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള ഈ റീഅറേഞ്ച്മെന്റ് ഇതൊരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓഫ് അലയിൽ അലയിൽ വിനൈൽ ഈതർ, അലയിൽ വിനൈൽ ഈതർ ഈസ് നോൺ ആസ് ക്ലൈസൺ റീഅറേഞ്ച്മെന്റ്. അപ്പൊ ഈ റീഅറേഞ്ച്മെന്റ് ആണ് ഇതുവരെ അറിയപ്പെടുന്നത് ക്ലൈസൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ക്ലൈസൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓഫ് അലയിൽ അലയിൽ വിനയിൽ ഈതർ, ദാറ്റ് ഈസ് നോൺ ആസ് ക്ലൈസൺ റീഅറേഞ്ച്മെന്റ്.
3-3 sigma tropic rearrangement involving only carbon atoms in the ring. Ring at the carbon atom matrame ullu engil adine nammal co rearrangement ennum allyl vinyl ether anengil nammal adine Claisen rearrangement ennum parayum. Appo ithrayana nammal sigma tropic rearrangement ilagathe important aayittu ariyanulladhu.